മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വാസനാവികൃതി എന്ന് പറയുന്ന കഥയുടെ കഥാപാത്രത്തെ കുറിച്ചൊക്കെയാണ്. കഥാപാത്ര നിരൂപണം, അതായത് മലയാളത്തിൽ ഒന്നാമത്തെ ചെറുകഥയെ ഒന്നാന്തരമാക്കുന്ന കൂടുതൽ സവിശേഷതകൾ കണ്ടെത്തുക എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ അതിൽ തന്നെ വാസനാവികൃതി വായന ഏറ്റവും ഹാസ്യാത്മകമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ട സന്ദർഭം ഏതാണ് എന്നതും ചർച്ച ചെയ്യേണ്ടതാണ്. ആത്യാത്മകമായിട്ടുള്ള അവതരണ രീതിയെ കുറിച്ചൊക്കെയാണ് നമ്മളിതില് ചർച്ച ചെയ്യുന്നത്. വാസനാവികൃതി എന്ന് പറയുന്ന കഥ നമുക്ക് അറിയാം. ആഖ്യാനത്തിലും അതിലെ തന്ത്രങ്ങൾ എന്ത് എന്ന് എടുത്തു പറയുകയാണെങ്കിൽ, ആഖ്യാനം പ്രധാന വാസനാവികൃതി എന്ന കഥയുടെ വക്താവ് പറയുന്ന ആൾ, അതായത് ഇക്കണ്ടക്കുറിപ്പ് എന്ന കഥാപാത്രവും ആഖ്യാന ശൈലി കഥാ നിർമ്മാണ രീതിയിൽ കഥാപാത്രത്തെ കൊണ്ട് തന്നെ കഥ പറയിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ ഏറ്റവും വലിയ ഗുണം അത് ആസ്വാദകരായിട്ടുള്ളവരുടെ വിശ്വാസ്യതയെ ഒന്നും കൂടി ഉറപ്പിക്കുന്നു എന്നുള്ള, അതായത് കഥാപാത്രം തന്നെ കഥ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ഒന്നുകൂടി വിശ്വസനീയമാണ്. നിർമ്മാണത്തിൽ യുക്തിഭദ്രമായ വിശ്വാസ്യതയ്ക്ക് വലിയ പങ്ക് ഇതിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് വാസനാവികൃതിയിൽ ഒരു മോഷ്ടാവിൻ്റെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ തൻ്റെ കഥ പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അവതരണത്തിൻ്റെ പ്രത്യേകത. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നിറഞ്ഞ അത്ഭുതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒന്നേകാൽ നൂറ്റാണ്ട് മുൻപ് ഈ തരത്തിൽ ശില്പഭദ്രമായ ഒരു കഥ രചിക്കപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനമാണ്. മാത്രമല്ല അതിന്നും ആ കഥ വായിക്കുന്നു എന്നുള്ളതും അതിലേറെ ആ കഥയുടെ ശില്പത്തെ തന്നെ ഒന്നുകൂടി ശില്പഭംഗിയെ തന്നെ എടുത്തു കാണിക്കുന്ന ഒന്നായിട്ടത് മാറുന്നു. മനഃശാസ്ത്രപരമായിട്ടുള്ള ഈ കഥ ജനങ്ങളെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്നും ആകർഷിക്കുന്നു എന്നുള്ളത് ഒരു മോഷ്ടാവിനോട് അയാൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളോട് പൊതുവെ അനുകമ്പയില്ലാത്ത സമീപനമാണ് പൊതുജനം സ്വീകരിക്കുക. ഉദാഹരണത്തിന്, മോഷണത്തിനിടയിൽ അറിയാതെ കിണറ്റിലകപ്പെട്ട കള്ളൻ, മോഷണ ശ്രമത്തിനിടയിൽ വീട്ടിനുള്ളിൽ കുടുങ്ങിയ ആൾ, ഈ സംഭവത്തിലൊക്കെ ഓടിക്കൂടുന്നവർ ദയയുടെ കണിക പോലുമില്ലാതെ അയാളോട് പെരുമാറുന്ന സന്ദർഭം നമ്മൾ കാണാറുണ്ട്. തീർച്ചയായും മറ്റു മനുഷ്യജീവികൾക്ക് കിട്ടുന്ന നിസാരമായ പിന്തുണ പോലും മോഷ്ടാവിന് കിട്ടില്ല എന്നുള്ളതും അതുതന്നെയാണ് കഥാകൃത്ത് വിദഗ്ധമായി ഉപയോഗിച്ചതും. ഇക്കണ്ട കുറിപ്പ് എന്ന മോഷ്ടാവിന് ഭീമമായ അബദ്ധം സംഭവിച്ചു. അബദ്ധങ്ങളുടെ തമ്പുരാനായി സ്വയം മാറി ആ വലിയ വിഡ്ഢിത്തത്തെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. നിത്യജീവിതത്തിൽ ഒരു മോഷ്ടാവിന് പറ്റുന്ന അബദ്ധം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമോ അതേ രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെ ഈ കഥയുടെ വായന അനുഭവം വളരെ വ്യത്യസ്തമാണ്. സാഹിത്യത്തെ സംബന്ധിച്ച് നിത്യജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ കുറേ കൂടി ആദരവും ബഹുമാനവും അനുകമ്പയും ആളുകളിൽ നിന്നു ലഭിക്കുന്നു. എന്നാൽ ഈ കഥയിൽ കഥാപാത്രത്തിന് ലഭിക്കേണ്ട ആദരവും ബഹുമാനവും കൂടി കഥാകൃത്തിന് ലഭിച്ചു എന്നൊരു സവിശേഷത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങൾ കഴിഞ്ഞാലും ഈ കഥ സർവാത്മന സ്വീകരിക്കപ്പെടും. കാലത്തെ അതിജീവിക്കാനുള്ള ഒരു വരം ഈ കഥയ്ക്കുണ്ട്. അത് ഇതിവൃത്തത്തിൻ്റെ സവിശേഷത കൊണ്ടാണ്. അബദ്ധങ്ങളും അമളികളും ആർക്കും സംഭവിച്ചാലും മറ്റുള്ളവർക്ക് അത് രസകരമായിരിക്കും. അത് മോഷ്ടാവിന് തന്നെ സംഭവിക്കുമ്പോൾ അതിൽ അടങ്ങിയ അബദ്ധത്തിൻ്റെ വലിപ്പവും ദാർശനികതയും ദർശിക്കുമ്പോൾ അത് കൂടുതൽ ജനപ്രിയമാകും. വാസനാവികൃതി കാലത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. അതായത് മോഷ്ടാവിന് സംഭവിക്കുന്ന അബദ്ധം, ആ മോഷ്ടാവിന് സംഭവിക്കുന്നതുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആ അബദ്ധത്തിൻ്റെ വലിപ്പവും ഒക്കെ കൂടുതൽ ജനങ്ങളെ ആകർഷണീയമാക്കി മാറ്റുന്നുണ്ട്. നവീനമായ ഈ അനുഭവം ഈ കഥ നമുക്ക് പകർന്നു തരുന്നുണ്ട്. രണ്ടോ മൂന്നോ തവണ ഈ കഥ പുനർവായന നടത്തിയാലും നമുക്ക് ഈ കഥാപാത്രത്തിന് ഒരു കള്ളന് പറ്റുന്ന അബദ്ധം അത് ഏറ്റവും ആകർഷണീയമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോഴേ എന്താണ് ഈ കഥ മലയാളത്തിലെ ആദ്യ കഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയുടെ അവതരണത്തിൽ വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ
ഈ കഥാപാത്രത്തിൻ്റെ തന്നെ ഇതിൽ ഉള്ളിൽ ചില കഥയിൽ നിന്ന് വരുന്ന സന്ദർഭങ്ങളുണ്ട്. ദൈത്വ നാരായണീയം എന്ന് പട്ടേരി പറഞ്ഞതുപോലെ ചെന്ന ദിക്കിലെല്ലാം ഈരാറ് പന്ത്രണ്ട് എന്നുള്ള വരി നമുക്കതിൽ കഥാകൃത്ത് ഉപയോഗിക്കുന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന പഴഞ്ചൊല്ലും ശൈലികളും ഒക്കെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. കഥാസന്ദർഭത്തിൽ എത്രത്തോളം ഉചിതമായിട്ടാണ് കഥാകൃത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നോക്കാം. വാസനാവികൃതി വേങ്ങിൽ കുഞ്ഞിരാമൻ നായനായുടെ കഥയാണ് അതിൽ ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകളും ശൈലികളും ഒക്കെ കടന്നു വരുന്നത്. ഒരു മോഷ്ടാവിൻ്റെ ആഖ്യാന രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണെങ്കിൽ പോലും ഇതിൽ ഇരുളടഞ്ഞ ഒരു കോണിലേക്ക് നോക്കുന്ന ദൃഷ്ടി സ്വാഭാവികമായി ഇങ്ങനെയുള്ള വിഷയത്തിൽ പതിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവ രീതിയിൽ ഈ കഥ പറഞ്ഞു ഫലിപ്പിക്കാൻ സാധ്യമല്ലെന്ന് കഥാകൃത്ത് ആദ്യം തന്നെ മനസ്സിലാക്കുകയും അതുകൊണ്ട് ഇതിൽ ഹാസ്യമായിട്ടുള്ള ഹാസ്യാത്മകത കൊണ്ടുവരികയും കഥാപാത്ര അപഗ്രഥനം നടത്തിയാൽ മാത്രം നമുക്കത് ഏതിവൃത്തത്തോട് നീതി പുലർത്തുവാനും വായനക്കാരനോടുള്ള പ്രതിബദ്ധത നിറവേറ്റാനും കഴിയുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തിരിച്ചറിയുകയും ആ രീതിയിലേക്കാണ് വേങ്ങൽ കുഞ്ഞിരാമൻ നായനാർ ഈ കഥ രചിച്ചിട്ടുള്ളത്. ആ തിരിച്ചറിവിൻ്റെ ഒരു ഫലമാണ് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വാസനാവികൃതി വായനക്കാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നേകാൽ നൂറ്റാണ്ട് മുമ്പേത്തെ കേരള ചരിത്രം തീർച്ചയായും ചാതുർവർണ്യം ഐത്തം എന്നിങ്ങനെ എല്ലാ രീതിയിലും സവർണ മേധാവിത്വം കൊടികുത്തി വാഴുന്ന അവസ്ഥയിലായിരുന്നു. നമ്പൂതിരി മേധാവിത്വം സമൂഹത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അലയടിക്കുന്ന കാലം. ജന്മിത്തം കൊടികുത്തി വാഴുന്നു. സാമ്പത്തിക അസമത്വം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിലനിൽക്കുന്നു. ഗ്രാമീണമായ അന്തരീക്ഷം തീർച്ചയായും ഈ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഞെരുങ്ങുന്ന കാലം. ഈ കാലഘട്ടമാണ് നമ്മുടെ വാസനാവികൃതിയുടെ രചനാകാലം എന്ന് നമുക്ക് പറയാം. എന്തിനും ഏതിനും ഒരു സമൂഹം പഴമൊഴികളെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. പഴമൊഴികളെയും പഴഞ്ചൊല്ലുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. നാടോടി സംസ്കാരത്തിൻ്റെ ശക്തമായ സ്വാധീനം ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വ്യക്തമായി നിഴലിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. നേരം പോക്കുകളിലും വിനോദങ്ങളിലും മാത്രമല്ല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വരെ ഈ നാടൻ സംസ്കാരം കൃത്യമായ തോതിൽ നിഴലിച്ചു കാണാം. ഈ നാടോടി സംസ്കാരം നാടോടി സാഹിത്യം കൂടിയാണ്. നാടോടി സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് വാമൊഴിയായി പ്രചരിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും ഒരു എഴുത്തുരൂപം അതിനുണ്ടായിക്കൊള്ളണമെന്നില്ല. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അതിങ്ങനെ പറഞ്ഞും പറഞ്ഞു പരക്കുന്നതും പടരുന്നതുമാണ്. കൃത്യമായ ഒരു കർത്തൃത്വം നാടോടി സാഹിത്യത്തിന് അവകാശപ്പെടാനില്ല. അജ്ഞാത കർത്തൃത്വമാണ് അതിൻ്റെ മുഖ്യ സവിശേഷം. അജ്ഞാതമായ കർത്താവ് കർത്തൃത്വം ആണ് അറിവിൻ്റെ മുഖ്യ സവിശേഷത. ഈ നാടോടി സാഹിത്യത്തിൻ്റെ ഉപവിഭാഗങ്ങളാണ് പഴഞ്ചൊല്ലുകളും ശൈലികളും. ഇപ്പൊ നാടോടി സംസ്കാരവും അതിൻ്റെ പഴഞ്ചൊല്ലുകളും പഴമൊഴികളും ഒക്കെ ഉപയോഗിച്ചിരുന്ന അപ്പോൾ വാമൊഴിയായിട്ട് പകർന്നുകൊണ്ടിരുന്ന അപ്പൊ അതിലെ ആരാണ് അതിലെ എഴുത്തുകാരൻ എന്നൊന്നും നമുക്ക് വായിൽ നിന്ന് ചെവിയിലേക്ക് പകർന്നുകൊണ്ടിരുന്നതാണ് നാടോടി സാഹിത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ തലമുറകളായി പകർന്നു പോന്നിരുന്നതാണ്. ഇങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ പഴഞ്ചൊല്ലുകളും ശൈലികളും ഒക്കെ കൂടുതൽ ഇതിൽ കടന്നു വന്നിരുന്നു. ഒരുപാട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ആശയങ്ങൾ കാച്ചിക്കുറുക്കി നാടൻ ഭാഷയിൽ അവതരിപ്പിക്കുക, അനേകം ആശയങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒരു വരി പഴഞ്ചൊല്ല് പകരം കേട്ടാൽ മതിയായിരുന്നു. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് ഒരു പഴഞ്ചൊല്ലുകൾ കുറച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഒരു രീതി തലമുറകൾക്ക് മുമ്പേ തുടങ്ങിയതാവണം. ആശയവിനിമയത്തിനായി ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും ചെറിയ വാക്കുരൂപമാണ് എല്ലാ ഭാഷകളിലും വ്യത്യാസങ്ങളില്ലാതെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ എന്ന് സമൂഹത്തിൽ പ്രചരിച്ചു തുടങ്ങിയെന്നതും അജ്ഞാതമാണ്. എന്നാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ശൈലികൾ പ്രയോഗിച്ചു തുടങ്ങിയത് എന്നതൊക്കെ അജ്ഞാതമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അജ്ഞാത കാലഘടനയുമാണ് നാടോടി സംസ്കാരത്തിലെ ഈ മൊഴിമുത്തുകളുടെ ഏറ്റവും വലിയ സവിശേഷത. കാച്ചിക്കുറുക്കിയ കവിത പോലെ സുന്ദരവും താളാത്മകവുമായ ഈ പഴഞ്ചൊല്ലുകളും ശൈലികളും ആദ്യകാലത്ത് കവിതയുടെ ഉദ്ഭവത്തിനു പോലും കാരണമായി വർത്തിച്ചിട്ടുണ്ടാകാം. വാസനാവികൃതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പശ്ചാത്താപത്തിൻ്റെയും മനംമാറ്റത്തിൻ്റെയും കഥയാണ്. അത് സംഭവിച്ചിട്ടുള്ളത് ഒരു മോഷ്ടാവിനും സ്വാഭാവികമായി ഉപദേശങ്ങൾക്കും മറ്റും ഒരുപാട് സാധ്യതയുള്ള ഒരു ഇതിവൃത്തം. അത് പരമാവധി കഥാകൃത്ത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഉചിതമായ സമയത്ത് അർത്ഥത്തിനും സാഹചര്യത്തിനും ഇണങ്ങും വിധമാണ് വേങ്ങയിൽ ഈ കഥയിൽ പഴഞ്ചൊല്ലുകളും ശൈലികളും ചേർത്തിരിക്കുന്നത്.
ഇപ്പൊ കഥയുടെ ഏറ്റവും ഒരു സന്ദർഭോചിതമായിട്ടാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. നിക്കണ്ടക്കുറിപ്പ് എന്ന കഥാനായകൻ ഒരു മോഷ്ടാവാണ്. ഒരു മോഷ്ടാവാകാൻ എന്തുകൊണ്ടും താൻ യോഗ്യനാണെന്ന പ്രഖ്യാപനം നായകൻ കഥയിൽ നടത്തുന്നു. കാരണം നാല് തലമുറ മുമ്പ് ഉണ്ടായിരുന്ന തൻ്റെ അമ്മാവൻ ആ ഒരു ജന്മവാസന തന്നെയാണ് തനിക്കും കിട്ടിയിരിക്കുന്നത് എന്ന് കഥയിൽ തന്നെ സൂചിപ്പിക്കുന്നു. മുത്തച്ഛനും ആ അമ്മാവൻ്റെ മുത്തച്ഛനും ഒരു തികഞ്ഞ മോഷ്ടാവായിരുന്നു. 4 തലമുറ മുമ്പ് താവഴിയിൽ ഒരു അമ്മാവനും മോഷണത്തിൽ ഒട്ടും പിന്നിലായിരുന്നില്ല. പേരെടുത്ത കള്ളനായിരുന്നു. സ്വാഭാവികമായും താവഴിയും തന്തവഴിയും എന്ന് പറയാം. ഏതു വഴിയിലും ജീവനായാലും മോഷ്ടാവായാലും ഏതു വഴിയിലെ ജീവനായാലും, അതായത് അച്ഛൻ്റെ വഴി ഇവിടെ മുത്തച്ഛൻ്റെ വഴി അമ്മാവൻ്റെ വഴി ഒക്കെ നമുക്ക് അതിൽ ഏത് താവഴിയായാലും തൻ്റെ താവഴി ഇതാ, താവഴിക്കാർ മോഷ്ടാക്കളുണ്ട്, അവർ നല്ലവരുണ്ട്, ചീത്തതുണ്ട് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മോഷ്ടാവാകാനുള്ള വാസന ജന്മസിദ്ധമായി തന്നെ ഇക്കണ്ട കുറിപ്പിന് ലഭിച്ചിട്ടുണ്ട്. ആ 4 തലമുറ മുന്നത്തെ അമ്മാവൻ്റെ പേരാണ് ഇക്കണ്ട കുറിപ്പ്. അദ്ദേഹം കള്ളനായിരുന്നു. അത് ആ പേര് എനിക്ക് കിട്ടിയത് കൊണ്ട് താനും ഇതാ അതേ ജന്മവാസന തന്നെ തനിക്കും കിട്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഏതു വഴിയിൽ മോഷ്ടാവാകാനുള്ള വാസന ജന്മസിദ്ധമായി തന്നെ കണ്ട കുറിപ്പ് ലഭിച്ചു. സ്വാഭാവികമായും ആ വാസന വികൃതിക്കായി ഒന്നും നിന്നു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ആ വാസന ജന്മവാസന കിട്ടിയത് കൊണ്ട് തന്നെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ദേത്വ നാരായണീയം എന്ന് പട്ടേരി പറഞ്ഞതുപോലെ എന്ന ശൈലിയുടെ പ്രസക്തി. ദേത്വ നാരായണീയം എന്ന് പട്ടേരി പറഞ്ഞതുപോലെ രണ്ടും നാരായണീയം തന്നെ ഏതെടുത്താലും ഒന്ന് എന്ന മട്ടിൽ തികച്ചും സന്ദർഭോചിതം, ചിന്തനീയവും ഒപ്പം പൊട്ടിച്ചിരിക്കാനുള്ള നർമ്മവും ആ ശൈലി പ്രയോഗത്തിലൂടെ കഥാകൃത്ത് ഒറ്റയടിക്ക് നിർവഹിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് വഴിക്ക് ഏത് വഴിക്ക് എടുത്തു നോക്കിയാലും എല്ലാം ഒന്ന് തന്നെ എന്ന് പറയുന്ന പോലെ ഇവിടെ ജന്മവാസനയായിട്ട് കിട്ടിയ ഈ കള്ളത്തരത്തെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ദേത്വ നാരായണി എല്ലാം ഒന്ന്, രണ്ടെന്നുള്ള ഭാവില്ല, എല്ലാം ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ആ ശൈലി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഏത് മോഷണ ശ്രമത്തിലും മോഷ്ടാവിൻ്റെ ബുദ്ധിയാണ് പോലീസിനെ വലയ്ക്കാറ്. ഇവിടെ കൊച്ചുകുട്ടിയുടെ നിലവാരത്തിലും താഴെയാണ് നായകൻ പെരുമാറിയത്. സാധാരണ മോഷ്ടാവിൻ്റെ കട്ടുകഴിഞ്ഞാൽ നിൽക്കാനും അല്ലേ, കട്ടാൽ കക്കാനും നിൽക്കാനും പഠിക്കുന്ന ഒരു അനുഭവം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചെറിയ കുട്ടികളെക്കാൾ നിലവാരം താഴ്ന്നൊരവസ്ഥയിലേക്ക് പെരുമാറുന്നതാണ് നമുക്ക് ഇതിൽ കള്ളനായിട്ടുള്ള ഇക്കണ്ട കുറിപ്പിനെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ അദ്ദേഹം പെരുമാറിയത് നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ നാട് വിട്ടു പോയതാണ് മദ്രാസിലേക്ക്. മദ്രാസി പട്ടണത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇതുവരെ കട്ടതേറ്റൊക്കെ ഇങ്ങനെ അനുഭവിച്ച് സുഖലോലുപമായിട്ട് ഇങ്ങനെ കഴിയണം, പണിയൊന്നും ചെയ്യാതെ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ഇക്കണ്ട കുറിപ്പ് ഇങ്ങനെ ഗുജിലി തെരുവിൽ നിൽക്കുമ്പോഴാണ് ഒരു തേവിടിശി സ്ത്രീ അവിടേക്ക് സാധനം മേടിക്കാൻ വരുന്നു. അവരെല്ലാവരും വായം പൊളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജന്മവാസന അറിയാതെ ഒരു വികൃതി കാട്ടുകയാണ്. വായം പൊളിച്ച് നിൽക്കുന്ന ആളുടെ പോക്കറ്റിൽ കൊണ്ടുപോയി കൈയിടുന്നു, ഇടത്തെ കൈ. അപ്പോൾ ഇവിടെ ഇക്കണ്ട കുറിപ്പ് പിന്നാലെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവസാന സമയത്ത് അബദ്ധം അയാളുടെ തലവരെ വീണ്ടും മാറ്റിമറിച്ചത് എന്നുണ്ട്. അപ്പം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടും അവിടെ നാട് വിട്ടുപോയി മദ്രാസിയിലെ ഗുജിലി തെരുവിൽ ചെന്നിട്ട് അദ്ദേഹം അറിയാണ്ട് എങ്ങനെ ആ ജന്മവാസന വികൃതി കാണിക്കുന്നതും അതിന് കിട്ടിയ ശിക്ഷയും അനുഭവിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന് ജീവിതത്തിലൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കാം. ഇക്കണ്ട കുറിപ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ 12 അടിയും 6 മാസം തടവും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും. അപ്പോൾ ഒരു കള്ളൻ ചെയ്യാൻ പാടില്ലാത്തതാണ് അദ്ദേഹം ചെയ്തത്. ജന്മവാസന ചെയ്യില്ല, മോഷണം ചെയ്യില്ല എന്ന് കരുതി വീണ്ടും ആ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അറിയാതെ ചെയ്തു പോകുന്നു. രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് അങ്ങനെ അറിയാണ്ട് ചെയ്തു പോകുന്ന അനുഭവവും അതിന് കിട്ടുന്ന ശിക്ഷയുമാണ്. അപ്പോൾ അതിൽ നിന്നാണ് നായകൻ്റെ പശ്ചാത്താപവും മാനസാന്തരത്തിന് കാരണമായിട്ട് മാറുന്നത്. ഇനി കള്ളത്തരം എന്ന് പറയുന്നത് ചീത്തയാണ്, ഒരിക്കലും ഇത് കള്ളന് തന്നെ അപമാനമായി തീരുമെന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടാവാൻ ഇടയാകുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു തിരിച്ചറിവും ഈ അപ്പോൾ ഇവിടെ ഈ സന്ദർഭോചിതമായുള്ള ശൈലികൾ കഥയിൽ വളരെ പ്രസിദ്ധമാണ്. കഥാപാത്രത്തിൻ്റെ ജീവിതാനുഭവത്തെ എടുത്തു പറയുമ്പോഴത് ആ സന്ദർഭത്തെ ഒന്നുകൂടി വ്യക്തമാക്കാൻ ഇത് സഹായകമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് കഥ വായിച്ച് മനസ്സിലാക്കുക. ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.